بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم اتبعوا العلماء فإنهم سرج الدنيا ومصابيح الآخرة. വളരെ ആദരവുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിവിധ സംഘടനാ നേതാക്കൾ, ഇന്ന് ഈ മഹത്തായ സംഗമത്തിൽ മർസൂഖി ബിരുദം വാങ്ങിയ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർ, 28 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി വളരെയധികം ഉണങ്ങിക്കിടന്നിരുന്ന ഈ പ്രദേശത്ത് അൽമദീന എന്ന പേരിൽ അതിമഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും അതിന്റെ സന്തോഷങ്ങൾ കണ്ടുകൊണ്ട് അൽമദീനയുടെ തന്നെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സൗഭാഗ്യം നേടുകയും ചെയ്ത വലിയ ഭാഗ്യശാലിയായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്. അവർ തന്റെ ജീവിതത്തിലെ 7.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് ഉസ്താദിന്റെ ജീവിതം നാം അളക്കുകയാണെങ്കിൽ നിരവധി ആലിമീങ്ങൾക്ക്, അതേപോലെ തന്നെ എത്തീമുകൾക്ക്, പാവപ്പെട്ട നിർദ്ധനർക്ക്, ഹാഫിളുകൾക്ക്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ മഹത്തായ സംഭാവനകൾ അർപ്പിക്കുകയും 500+ പാവപ്പെട്ട പെൺകുട്ടികളുടെ സാമൂഹിക വിവാഹ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഉലമാ ലോകത്തിന് തന്നെ ഒരു വലിയ ഷറഫായി മാറിയ ആളാണ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്. അവർ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും സംഘടനാ നേതാക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ മാതൃകയാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മുഴുവൻ സംഘടനകൾക്കും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുകയും സഹായിക്കുകയും നമ്മുടെ ഏത് ക്യാമ്പുകൾക്കും സമ്മേളനങ്ങൾക്കും കൗൺസിലുകൾക്കും എല്ലാം അൽമദീനയുടെ ഡോറുകൾ തുറന്നു തരികയും അതിനാവശ്യമായ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുകയും എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംഘടന വളരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഷെയ്ഖുന ഷറഫുൽ ഉലമ. SSF-ന്റെയും SVS-ന്റെയും വലിയ സംഗമങ്ങൾ, സമ്മേളനങ്ങൾ, കൗൺസിലുകൾ, ഡെലിഗേറ്റ് മീറ്റുകളൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുകയും ആ സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന സ്ഥാപനം അൽമദീനയായിരുന്നു. അൽമദീന എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കേവലം സ്ഥല സൗകര്യം മാത്രമല്ല, ഭക്ഷണ സൗകര്യം, മുതഅല്ലിമീങ്ങളെ കൊണ്ട് അതിനാവശ്യമായ ഖിദ്മത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്തു തന്നുകൊണ്ട് ഏത് സമയത്തും തന്റെ വാതിലുകൾ കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്ക് തുറന്നിട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഘടനകൾ ഏറ്റവും അധികം താങ്ങും തടലുമായിരുന്ന ഒരു പണ്ഡിത ശേഷനായിരുന്നു ഷെയ്ഖുന. ഉസ്താദിന്റെ വിയോഗം വളരെയധികം വലിയ നഷ്ടമാണെന്നതിൽ സംശയമില്ല. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതത്തിലെ 5 നിമിഷങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് അവർക്ക് ഒരിക്കൽ എന്നെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഉസ്താദിന് അന്ന് സംസാരിക്കാനുണ്ടായിരുന്നത് അൽമദീനയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരു വിമൻസ് ഡിഗ്രി കോളേജിന്റെ അഭാവം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിമൻസ് ഡിഗ്രി കോളേജിന്റെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണം, അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിരുന്ന ഖാൻ സാറിനെ വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഉസ്താദിനെ കൊണ്ട് സംസാരിപ്പിക്കുകയും ആവശ്യമായ മുഴുവൻ സഹകരണങ്ങളും ചെയ്യാമെന്ന് അന്നത്തെ രജിസ്ട്രാർ ഉസ്താദിന് ഉറപ്പു നൽകുകയും ചെയ്തു.
ചെയ്തു. മരണാസന്നമായി നിൽക്കുന്ന സമയത്ത് പോലും, ജീവിതത്തിന്റെ അന്തിമ ഘട്ടങ്ങളിൽ പോലും ഉസ്താദ് ചിന്തിച്ചത് ഈ സമുദായത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സമുദായത്തിലെ അനാഥകളുടെ വിദ്യാഭ്യാസം, സമുദായത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനം, കാഫിലിങ്ങളുടെയും ആലിമീങ്ങളുടെയും എല്ലാ വിധത്തിലുള്ള പുരോഗതിയായിരുന്നു ഉസ്താദിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. അൽ മർസൂഖ, വിശുദ്ധമായ മദീനയുടെ പേരാണ്. ഉസ്താദ് നേരത്തെ ഒരു പേര് കാണുകയും ആ പേര് മറ്റൊരു സ്ഥാപനത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തപ്പോൾ പമ്പൽ പള്ളിയിൽ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു. ഏത് ഡിഗ്രിയാണ് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കേണ്ടത് എന്ന് മുഷാവറ ചെയ്യാൻ ഞങ്ങൾ കുറച്ചുപേർ ഉസ്താദ് വിളിച്ചു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇന്ന് ഡൽഹിയിലായിരുന്നു. ഉസ്താദും ഒരു പേര് സൂചിപ്പിച്ചു. അങ്ങനെ പല പേരുകളും ചർച്ച ചെയ്യപ്പെട്ടു. അതൊന്നും ഉസ്താദിന് ഇഷ്ടപ്പെട്ടില്ല. എ പി ഉസ്താദ് സൂചിപ്പിച്ച പേര് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ സമയങ്ങളിൽ ഉസ്താദിന്റെ മനസ്സിലുണ്ടായത് അൽമദീന എന്ന സ്ഥാപനത്തിൽ ആലിമീങ്ങൾക്ക് കൊടുക്കുന്ന ഡിഗ്രിക്ക് മദീനയുമായി ഒരു ബന്ധമുണ്ടാവണം. മദീനയുമായി ബന്ധമുള്ള ഒരു പേരല്ലാതെ, മുത്തരവിധങ്ങളുമായി ബന്ധമുള്ള ഒരു പേരല്ലാതെ, കേവലം ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു പദവി ഡിഗ്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനെന്ന് പറഞ്ഞു കൊടുത്ത ഹംദാനി എന്ന ഡിഗ്രി ആയിരുന്നു. ഹംദുകൾ ഒരുപാട് ഹംദ് ചെയ്യുന്ന സമൂഹത്തിൽ നല്ല പ്രശംസിക്കപ്പെടുന്ന ആളുകൾ എന്ന രൂപത്തിലാവട്ടെ എന്ന് അതും ഉസ്താദ് അംഗീകരിച്ചില്ല. ഫിർദൌസി എന്ന ഡിഗ്രി മറ്റൊരാൾ സൂചിപ്പിച്ചു, അതും ഉസ്താദ് അംഗീകരിച്ചില്ല. അവസാനം ഉസ്താദ് രണ്ട് ദിവസം, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മദീനയുടെ പേരുകൾ അൽ മർസൂഖ എന്ന് പറയുന്ന മദീനയുടെ പേരാണ്, അസ്മാഉൽ മദീനയിൽ പെട്ട പേരാണ്. അപ്പൊ എന്തായാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് മദീനയുമായി ഒരു ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഉസ്താദ് അവർകൾ അസ്മാഉൽ മദീന ചറ എടുക്കുകയും അത് ചെക്ക് ചെയ്യുകയും അതിൽപ്പെട്ട ഒരു പേര് അൽ മർസൂഖ എന്നത് കാണുകയും തന്റെ മുത്തഅല്ലിമുകൾക്ക് കൊടുക്കുന്ന ഡിഗ്രി എങ്ങനെയെങ്കിലും മദീനയുമായി ബന്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അൽ മർസൂഖി എന്നൊരു ഡിഗ്രിയാണ് ഇവിടെ പാസാക്കി എടുത്തത്. ഏത് കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധവും സ്വലാത്തും നബിതങ്ങളുടെ മഹബത്തും അഹ്ലി ബൈത്തിനോടുള്ള മഹബത്തും അതല്ലാതെ ഉസ്താദിന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വയസ്സായ സമയത്ത് പോലും തീവ്രമായ ചിന്തകൾ, തീവ്രമായ പ്രവർത്തനങ്ങൾ, അടിയുറച്ച വിശ്വാസം, താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും വിജയിക്കുമെന്ന വിശ്വാസം. ഡോക്ടർ അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ, യഖീൻ മുഹക്കം അമൽ പൈഹം മുഹബ്ബത്ത് ഫാത്തിഹി ആലം. അദ്ദേഹത്തിനുണ്ടായിരുന്നത് മുഹക്കമായ വിശ്വാസമായിരുന്നു, പ്രബലമായ വിശ്വാസം, ദൃഢമായ സങ്കല്പം. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരിക്കലും പിന്നോട്ട് പോകും പോവുകയില്ലെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അമൽ പൈഹം. ഏറ്റവും ചടുലമായ ക്രിയാശീലമായ പ്രവർത്തനങ്ങളായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. മരണപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം എന്ന ഒരു അതിയായ ആഗ്രഹമായിരുന്നു ഷെയ്ഖുന ഷറഫുൽ ഉലമക്ക് ഉണ്ടായിരുന്നത്. മഹാനായ ഉസ്താദ് അവർകൾ അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തിച്ചു. ഉഡ്സാർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് ആൻഡ് മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ലോക പ്രശസ്ത കവിയും ചിന്തകനുമായിരുന്ന റോബർട്ട് മോഹരം മഹാവനം, ഇരുണ്ട ഗാഥമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്ക് തീ ദൂരമുണ്ട് വിശ്രമം നടക്കുവാനെന്ന് കവികൾ അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പണ്ഡിത് നെഹ്റു 1964 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഡയറിയുടെ ആദ്യത്തെ പേജിൽ കണ്ടത് ലോക പ്രശസ്ത ചിന്തകനായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ വാക്കുകളാണ്. ഡൗഡ് സാർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മരിക്കുന്നതിന് മുമ്പ് നിരവധി മൈലുകൾ എനിക്ക് നടക്കാനുണ്ട്. അബ്ബാസ് ഉസ്താദ് അവരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും അതായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദൂരങ്ങൾ താണ്ടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അമൽ പൈഹം ക്രിയാശീലമായി പ്രവർത്തിക്കണം, ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല, വിരമിക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കാൻ പാടില്ല. മുഹബ്ബത്ത് ഫാത്തിഹ ആലം, ലോകത്തെ ജയിക്കുന്ന സ്നേഹം, എല്ലാവരോടും സ്നേഹം കാണിച്ചു, കുട്ടികളോട് കുട്ടികളെ പോലെ പെരുമാറി
വലിയവരോട് ആലിമീങ്ങളോട് തങ്ങൾമാരോട് മുത്തല്ലിമീങ്ങളോട് എല്ലാവരോടും അദ്ദേഹത്തെ ലോകത്തെ കീഴടക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു അബ്ബാസ് സഹറുകൾ. ജിഹാദേ സിന്ദഗാനിമേ ഹേ മർദോകി ശംശീരൻ, ജീവിതം എന്ന് പറയുന്ന യുദ്ധത്തിൽ മനുഷ്യന്റെ കയ്യിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാളുകൾ ഇതാണ് എന്ന് ഡോക്ടർ ഇക്ബാൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നതങ്ങളിലേക്ക് കയറാൻ ആവശ്യമായ സർവ ട്രെയിനിങ്ങുകളും അദ്ദേഹം ഒരു പ്രത്യേകമായ മെന്ററിന്റെ അടുക്കലോ ട്രെയിനറുടെ അടുക്കലോ പോയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ നേടിയിട്ടില്ലെങ്കിലും അള്ളാഹു കൊടുത്ത സ്വതസിദ്ധമായ ഒരു ശൈലിയും നിബിടങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗവും റബ്ബിനോടുള്ള തവക്കുലിന്റെ പവറും കരകളഞ്ഞ ഇഖ്ലാസിന്റെ ശക്തിയും ഇതൊക്കെയായി ഒന്നിരായി അബ്ബാസ് ഉസ്താദ് അവർകൾ നാം ആരും വിചാരിക്കാത്ത ദൂരത്തിലേക്ക് നിരന്തരമായി യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ഇന്നതിന്റെ മഹത്തായ ഫലങ്ങൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സ്ഥാപനങ്ങളുടെ തിരുമുറ്റത്ത് ഉസ്താദ് അന്ത്യവിശ്രമം കൊണ്ടുകൊണ്ടിരിക്കും. ഉസ്താദിന്റെ മക്കൾ, ഉസ്താദിന്റെ മുത്തഅല്ലിമുകൾ, ഉസ്താദ് വളർത്തിയ ഈ സമൂഹത്തിന് സമർപ്പിച്ച ആലിമീങ്ങൾ ഇന്ന് 250-ലധികം പെൺകുട്ടികൾക്ക് സ്വാഫിയ എന്ന ബിരുദം നൽകി. ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങളുടെ ഭാര്യയാണ്, ബീദിയവർകളാണ് ആ സനദ് നൽകിയത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഏറ്റവും നല്ല ഉമ്മമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ചക്രവാളങ്ങൾ മുഴുവൻ പരന്നുകിടക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാക്കുന്ന ഉസ്താദുൽ അസാദിദാണ് ഉമ്മ എന്ന് ലോക പ്രശസ്ത പണ്ഡിതനാൽ ഹാഫിൽ ഇബ്രാഹിമുൽ ഹനഫിൽ മിസ്രി അവർകൾ പറഞ്ഞത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നല്ല ഉമ്മമാരെ സൃഷ്ടിക്കുക, നല്ല ദാഴിയത്തുമാരെ സൃഷ്ടിക്കുക, നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകളെ സൃഷ്ടിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ പ്രഗൽഭയായ ഒരു പ്രഭാഷകയായിരുന്നു. മാ സമിഅതു ഖതീബൻ അഫ്സഹ വല അബ്ലഗ വല അഫ്തന മിൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പെണ്ണുങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന പെണ്ണുങ്ങളെ സൃഷ്ടിക്കുക, പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ആവശ്യമായ ആരിമകളെ, വാഴകളെ, ഖതീബകളെ സൃഷ്ടിക്കുക. ഇതൊക്കെ നബിതങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ലോകത്ത് നടന്നു വരുന്ന കാര്യങ്ങളാണ്. കർണാടക സുന്നി യുവജനസംഘ അതിന്റെ ദഅവാ വിഭാഗത്തിന്റെ കീഴിലായി എല്ലാ ആഴ്ചകളിലും എല്ലാ മഹല്ലുകളിലും സ്ത്രീകളുടെ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ സ്ത്രീകളുടെ ക്ലാസ് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ എടുപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇൻഷാല്ലാ നമ്മുടെ നാട്ടിലുള്ള നിരവധി മഹിളാ കോളേജുകളിൽ ഇറങ്ങുന്ന ഒരുപാട് ഡിഗ്രിയുള്ള ആളുകൾ കുംബ്ര മർക്കസിൽ നിന്ന് മാത്രം 600-ലധികം അൽ മാഹിറ എന്ന ഡിഗ്രിയുള്ള ആലിമുകളെ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അസ്വാഫിയ അതേപോലെ നമ്മുടെ നാടുകളിലുള്ള പല മഹിളാ കോളേജുകളിലും ഏകദേശം 50-ലധികം വിമൻസ് ശരീഅത്ത് കോളേജുകൾ നമ്മുടെ ഈ ഏരിയകളിലുണ്ട്, കറാവളി പ്രദേശത്തുണ്ട്. അവിടങ്ങളെല്ലാം വിവിധങ്ങളായ ഡിഗ്രികളുണ്ട്. അവര് പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും ഫിഖ്ഹും അഖീദയും താരീഖും തസവ്വുഫും എല്ലാം നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുകയും ഈ പറയുന്ന എസ്വൈഎസിന്റെ ക്ലാസുകളിലൂടെ ശരീഅത്ത് കോളേജിന്റെ തദ്രീസുകളിലൂടെ അവർക്ക് നൽകപ്പെടുന്ന മറ്റവസരങ്ങളിലൂടെ അവർ ഇൽമു പറഞ്ഞുകൊടുത്ത് ഏറ്റവും നല്ലൊരു തലമുറയെ ഉമ്മമാരെ സൃഷ്ടിച്ച് ഈ സമൂഹത്തിന്റെ പരിവർത്തനത്തിന്റെ വലിയ നിരക്കുള്ള ഒരു ഭാഗധേയമാണ് നിർവഹിക്കാനുള്ളത്. ഈ അർത്ഥത്തിൽ അൽ മദീന എന്ന സ്ഥാപനം നമുക്കെല്ലാവർക്കും മാതൃകയാണ്, ആവേശമാണ്. ഏകദേശം 25 ഏക്കർ അധികം നീണ്ടു നിൽക്കൽ കിടക്കുന്ന വിശാലമായ ഈ പ്രദേശത്ത് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ വരാനും സമൂഹത്തിന്റെ വൈജ്ഞാനികമായ ദാഹം തീർക്കുന്ന ഒരുപാട് വൈജ്ഞാനിക സൗധങ്ങൾ ഇനിയും ഈ മണ്ണിൽ പിറക്കാനും അതെല്ലാം ഈ സമൂഹത്തിന് ഉപകാരപ്പെടാനും അതൊക്കെ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ നമുക്ക് സന്തോഷിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഖാദർ സഖാഫി അവർകൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഏറ്റവും നല്ല സൽസ്വഭാവിയായ വിനയാന്വിതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹവും ഞാനും ഒക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ അലിക്കുഞ്ഞുസ്താദിന്റെ ദർസിൽ ബല്ലാക്കട പുറത്ത് ഒന്നിച്ചു പഠിക്കുമ്പോൾ അദ്ദേഹം ചെറിയ ഒരു മീസാൻ ഓതുന്ന ഒരു കുട്ടിയായിരുന്നു. അന്ന് തന്നെ കാതുറുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്.
ആ കാതുരുട്ടി ഇന്ന് വലുതായി വളർന്നു. അബ്ദുൽ ഖാദർ സഖാഫിയായി, ഉസ്താദിന്റെ പ്രിയപ്പെട്ട പിങ്കാമിയായി, എന്നിട്ട് ഈ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറായി അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കുഞ്ഞ് അംശദിക്കും ഈ സ്ഥാപനത്തിന്റെ മറ്റ് ശില്പികൾക്കും എല്ലാം അള്ളാഹു എല്ലാവരും ഖൈറുകളും ബർക്കത്തുകളും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ സയ്യിദ് അഷ്റഫ് സഖാഫ് തങ്ങൾ അവർ നമ്മുടെ ഈ ഭാഗത്തെ വലിയ പ്രതീക്ഷയാണ്. മുടിപ്പു എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരുപാട് സ്ഥലം വാങ്ങുകയും ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ നിലവാരമുള്ള സ്ഥാപനങ്ങളാണ് തങ്ങളുടെ സ്വപ്നം. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും വ്യക്തികളും ആളുകളും എല്ലാം തങ്ങളുടെ കയ്യിലുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ മുടിപ്പു എന്ന സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് യജുപാർക്കിലൂടെ നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രവർത്തകർ നടത്തുന്ന സർവദീനീ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും എല്ലാ അർത്ഥത്തിൽ വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘം SYS 30-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1994 January 24 ഷെയ്ഖുന താജുൽ ഫഖഹ ബേക്കർ ഉസ്താദിന്റെ മോണ്ടുകോളിയിലുള്ള വീട്ടിൽ പിറന്ന സംഘടന ഉസ്താദിന്റെ എല്ലാവിധ ആശീർവാദത്തോടും കൂടി വളർന്ന് ഇന്നത് 30-ാം വാർഷികത്തിലേക്ക് 2023 January 24 ചൊവ്വാഴ്ച ദിവസം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന SYS-ന്റെ 30-ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയും ഇൻഷാ അല്ലാഹ് അതിന്റെ സമാപനം 2024 January 24 ബുധനാഴ്ച ദിവസം അത് വളരെ ഗംഭീരമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടുകൂടി സമാപിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അല്ലാഹ് നവംബർ മാസം അവസാനത്തിൽ ഷിമോഗയിൽ വെച്ച് കർണാടക സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 5,000 പ്രവർത്തകന്മാരായ ഡെലിഗേറ്റ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടതിന്റെ ഘോഷണാ സമാവേശ പ്രഖ്യാപനം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണം. SYS-ന്റെ ബ്രാഞ്ചുകൾ ശക്തിപ്പെടുത്തുകയും നമ്മൾ അയക്കുന്ന സർക്കിളുകൾ പാലിക്കുകയും എല്ലാ മഹല്ലുകളിലും താജുൽ ഫഖഹ എന്ന പേരിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച ആണുങ്ങൾക്കുള്ള ആഴ്ചയിലെ ക്ലാസും പെണ്ണുങ്ങൾക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ ക്ലാസും അതേപോലെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സെന്ററുകളിലും നടപ്പാക്കാൻ പോകുന്ന സ്കൂൾ ഓഫ് അഖീദയും അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ സാന്ദ്ര പ്രവർത്തനങ്ങൾ, സാമുദായിക പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. July 1 ഓൾ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. ആ ഡോക്ടേഴ്സ് ഡേയുടെ ദിവസങ്ങളിൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊറോണയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ഡോക്ടർമാരെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും July 1 വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ നാഷണൽ ഡോക്ടേഴ്സ് ഡേ നടക്കുന്ന സമയത്ത് SYS-ന്റെ സർവ ബ്രാഞ്ച് സെന്ററുകളിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിലുള്ള നല്ല നല്ല ഡോക്ടർമാരെ കണ്ടുപിടിച്ച് അവരെ ആദരിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് SYS-ന്റെ എല്ലാവിധ സന്തോഷങ്ങളും പിന്തുണകളും ആശംസകളും ഈ മഹത്തായ അൽമദീനയുടെ ഈ സംഗമത്തിന് ഷെയ്ഖുന അബ്ബാസ് ഉസ്താദിന്റെ ഉറൂസിന് ശരദ് വാങ്ങുന്ന മർസൂഖികൾ, ഹാഫിദുകൾ, സ്വാഫിയമാർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.